വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെട്ടപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചു. ഇന്ത്യ വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ പ്ലേയിംഗ് ഇലവനിലേക്ക് പരിഗണിച്ചെങ്കിലും ബാറ്റ് കൊണ്ട് ടീമിനോട് നീതി കാട്ടാൻ സഞ്ജു സാംസൺ പരാജയപ്പെട്ടിരിക്കുകയാണ്. 18 പന്തുകൾ നേരിട്ട സഞ്ജു ഒരു സിക്സർ അടക്കം നേടിയത് വെറും 12 റൺസാണ്. പതിവ് പോലെ പ്രതീക്ഷ നൽകി തുടങ്ങിയെങ്കിലും വലിയ സ്കോർ നേടാനാവാതെ സഞ്ജു വീണ്ടും മടങ്ങി. പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെട്ടപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തുന്നതായിരുന്നു ബാറ്റിംഗ്. ബാറ്റിങ്ങിനെ മോശമല്ലാത്ത രീതിയിൽ പിച്ച് തുണച്ചിട്ടും അതിനെ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി. സഞ്ജു സാംസൺ അവസരം നൽകണമെന്ന് വാദിച്ചവരും സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ പ്രതിഷേധം അറിയിച്ചവരോടും നീതി കാട്ടാൻ മലയാളി താരത്തിനായില്ല. സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായക മത്സരമായിരുന്നു ഇത്. ഇഷാൻ കിഷാന് വിശ്രമം അനുവദിച്ച ഇന്ത്യ സഞ്ജുവിനെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടും മികവിലേക്ക് ഉയരാനായില്ല. അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. നിലയുറപ്പിച്ച് പതിയ റൺസ് ഉയർത്താൻ ആവശ്യത്തിന് സമയം സഞ്ജുവിന് മുന്നിലുണ്ടായിട്ടും അവസരത്തിനൊത്ത് ഉയരാൻ സഞ്ജുവിനായില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് പകരം ഇഷാൻ കിഷാൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പരയ്ക്ക് പരിഗണിക്കാതെ ഏകദിനത്തിലേക്ക് മാത്രമാണ് സഞ്ജുവിനെ പരിഗണിച്ചത്. അതേസമയം സഞ്ജുവിന് ടോപ്പ് ഓർഡറിൽ അവസരം നൽകാത്തത് താരത്തിന് മോശം പ്രകടനത്തിന് കാരണമാണെന്ന് ഒരു കൂട്ടർ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. 3-ലോ 4-ലോ സഞ്ജുവിന് അവസരം നൽകണമെന്നുമായിരുന്നു. അതാണ് സഞ്ജുവിന് ഏറ്റവും അനിവാര്യമായ ബാറ്റിംഗ് പൊസിഷൻ എന്നുമായിരുന്നു ഇവരുടെ കണ്ടെത്തൽ. സഞ്ജു അയർലൻഡിനെതിരായ T20 50 നേടി തിളങ്ങിയിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ 1st T20 മാത്രമാണ് സഞ്ജുവിന് ഇടം ലഭിച്ചത്. പ്ലേയിംഗ് ലെവലിൽ സ്ഥാനമുണ്ടായതുമില്ല. ഇതോടെ നാട്ടിലേക്ക് മടങ്ങിയ സഞ്ജു വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിൽ അപ്രതീക്ഷിതമായി ഉൾപ്പെടുകയായിരുന്നു. ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് നന്നായി അറിയാവുന്ന താരമെന്ന നിലയിൽ സഞ്ജുവിന് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷയ്ക്ക് തുയരാത്തതിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പാണ്. 2023 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കിയെങ്കിലും അദ്ദേഹത്തിന് അതും സാധിക്കുന്നില്ല. നിരവധി യുവതാരങ്ങൾ അവസരം കാത്തു നിൽക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ബാറ്റിംഗ് ഇല്ലാതെ സഞ്ജുവിന് മുന്നോട്ട് പോവുക കടുപ്പമെന്നുറപ്പാണ്. മോശം പ്രകടനത്തെ വലിയ വിമർശനങ്ങളും സഞ്ജുവിനെതിരെ ഉയരുന്നുണ്ട്. മറ്റൊരു സുവർണാവസരം കൂടെ പാഴാക്കിയെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു സാംസന്റെ ആരാധകരെ ഓർത്ത് സങ്കടമുണ്ടെന്നും ഇത് ഇന്ത്യൻ ടീമാണെന്നും വല്ലപ്പോഴുമൊക്കെ മികച്ച പ്രകടനം കൊണ്ട് നിൽക്കാനാവില്ലെന്നും മറ്റൊരു വിഭാഗം ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സഞ്ജുവിന്റെ ഇതേ പ്രകടനം കൊണ്ട് കൂടുതൽ അവസരം പ്രതീക്ഷിക്കാനാവില്ലെന്ന് ഉറപ്പാണ്.